ഞാൻ സമ്മതിക്കില്ല. അറിഞ്ഞുകൊണ്ട് എന്റെ കുട്ടിയെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ല എനിക്ക്. ഇവളുടെ അനിയത്തിയായിട്ടല്ല, എന്റെ അനിയത്തി. പത്ത് വരുന്ന വയസ്സ് മുതൽ അങ്ങനെയാ പോറ്റി വളർത്തിയത്. ഇവരുമായിട്ടുള്ള ചുറ്റിക്കളി എനിക്ക് ഇഷ്ടമല്ല എന്നും അത് ഒരിക്കലും നടക്കില്ലെന്നും ഞാൻ പലവട്ടം പറഞ്ഞതാ. എന്നിട്ടും പരസ്പരം ഇഷ്ടപ്പെട്ടവരല്ലേ ഒത്തൊരുമിച്ച് ജീവിക്കേണ്ടത് രാമകൃഷ്ണേട്ടാ. ഇതുവരെ ഇവർ ഒരു പേരുദോഷം വരുത്തിയിട്ടില്ലല്ലോ. ഇവനുള്ള പേരുദോഷം പോരെ, ഇവന്റെ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയുന്നതിനേക്കാൾ കൂടുതൽ. ഒരു പോലീസുകാരനുള്ള നിലയ്ക്ക് എനിക്കറിയാം. അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഇന്നിവൻ അങ്ങനെയല്ലല്ലോ. അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കല്ലേ. എന്നെ വിശ്വസിക്കണം, ഇനി ഒരിക്കലും വഴിതെറ്റി ഒരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല. ഞാൻ കാരണം നിങ്ങളുടെ അനിയത്തിയുടെ കണ്ണീരാണ് ഇടവരില്ലേ വരുത്തില്ല. ഒരിക്കലും വേട്ടനെ ധിക്കരിച്ച് ഞാൻ ഇറങ്ങിപ്പോവില്ല. ഇഷ്ടപ്പെട്ടു പോയി, ഒന്നിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. തിരിച്ചറിവില്ലാത്ത പ്രായമൊന്നും അല്ലല്ലോ ഇവർക്ക്. പരസ്പരം ഇഷ്ടപ്പെടുകയും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തവരെ അടർത്തി മാറ്റിയിട്ട് ആ കണ്ണീരും വേദനയും ജീവിതകാലം മുഴുവനും നമ്മളും അനുഭവിക്കണോ രാമകൃഷ്ണേട്ട? ഈശ്വര നിശ്ചയെന്ന് കരുതി മനസ്സ് വളർന്ന നമ്മള് ഇവരെ ഒന്നാക്ക്. ജീവിക്കട്ടെ ഇവരെ, സന്തോഷമായി ജീവിക്കട്ടെ. അതൊക്കെയാണല്ലോ പിള്ളേരുടെ ഇപ്പോഴത്തെ മുഖ്യ വിനോദങ്ങൾ. മൊബൈൽ ഫോൺ, മോട്ടോർ ബൈക്ക്, ജോലി അടിക്കാൻ ഇഷ്ടം പോലെ പണു. അതിന് കൊല്ലാനും ചാവാനും പേടിയില്ലാത്ത കുറെ ചെറുപ്പക്കാരും. അപ്പൊ ശരി, ഈ മീഡിയാസിനോട് ബ്രീഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരാടിനെ പട്ടിയാക്കും, എന്നിട്ട് ആ പട്ടിയെ പേപ്പട്ടിയാക്കും. അവർക്ക് തൊഴിലാ മുടിഞ്ഞ മത്സരം പിടിച്ച തൊഴില്. ബി കെയർഫുൾ. ശരി സർ. പടച്ചെത്തപ്പോഴേ എന്ത് കാണാ നമ്മളിപ്പോണത്? അത് നമ്മുടെ അഷ്റഫ്ക്കായിരിക്കൂല. വരൂ.
ഈ നേരത്ത് പാടില്ലാത്തതാണ്, പക്ഷെ ചോദിച്ചറിയാതെ പറ്റില്ല. എങ്ങനെയായിരുന്നു അഷ്റഫ് സ്വഭാവം, ജോലി? മോനല്ല, എനിക്ക് ലോകിക്കായിരുന്നു. താമരശ്ശേരിക്കാരും കാതറൂട്ടിയുടെ കൂടെ ഡ്രൈവർ പണിക്ക് പോയിരുന്നു കുറച്ചു കാലം. അതുകൊണ്ടൊന്നും പുര കയ്യില്ലെന്നും പറഞ്ഞ് നിർത്തി പോന്ന്. പിന്നെ ഓരോ മണ്ടി പച്ചിനെറിഞ്ഞ കുട്ടി. ഈ കുടുംബം പോറ്റാൻ ഡ്രൈവിംഗ് ജോലി വിട്ടിട്ട് പിന്നെ എന്തായിരുന്നു? ഇടയ്ക്ക് ബാംഗ്ലൂർക്കൊന്ന് പോകും, ചിലപ്പോ കാസർഗോഡ്, പിന്നെ കൊണ്ടോട്ടി, അങ്ങനെ പല സ്ഥലവും പറയലുണ്ട്. വരുമ്പോ കുറെ പൈസ ഉണ്ടാവും കയ്യിൽ. കൂടെ ആരെങ്കിലും? ഇവിടെ ആരും വരാറില്ല. വല്ല കൂട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെയാണ് ജോലി ചെയ്യുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ എങ്ങനെയായിരുന്നു? വീടും ഉപ്പയും മക്കളും ഞാനും അല്ലാത്ത ഒരു വിചാരമൊക്കെ ആക്കില്ലായിരുന്നു. എന്നാ പിന്നെ കുട്ടികളുടെ കൂടെ കളിയും ചിരിയും, ഇവിടുത്തെ കാര്യങ്ങൾ ജോറാക്കലും തന്നെ. ഇടയ്ക്ക് ചില ഫോണ് വരും, അപ്പൊ തന്നെ ഉറങ്ങി പുറപ്പെട്ടു പോകുകയും ചെയ്യും. പോക്കും വരവും എന്തോ പേടിയായിരുന്നു. ഇക്കാക്കും എന്തോ പേടിയും ബേജാറും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിണ്ട്. അത് ഇങ്ങനെയായി തീരുമെന്ന് വിചാരിച്ചില്ല. അന്ന് രാത്രി ഇവിടുന്ന് പോകുമ്പോ എങ്ങോട്ടാ എന്താന്ന് പറഞ്ഞു? ഒരു കെട്ട് പൈസ ഉണ്ടായിരുന്നു കയ്യില്, എവിടെ എത്തിക്കാനാന്നും പറഞ്ഞേ.